റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞും നിറയെ കുഴികളുമായി ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് നാളുകളേറെയായി. എന്നിട്ടും ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആറ്റിങ്ങൽ കച്ചേരിനടയെയും പാലസ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടറോഡാണിത്. ഡയറ്റ് സ്കൂൾ, ടൗൺ യു പി എസ് എന്നിങ്ങനെ രണ്ട് സ്കൂളുകളും നിരവധി വലുതും ചെറുതുമായ വ്യാപാര സ്ഥാപനങ്ങളും ഈ റോഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ ദിവസവും യാത്ര ചെയ്യേണ്ടി വരുന്ന റോഡാണിത്. എന്തിനേറെ ആറ്റിങ്ങൽ എം പിയുടെ ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത് ഈ റോഡിലാണ്. പറഞ്ഞു വരുമ്പോൾ ആറ്റിങ്ങൽ പട്ടണത്തിലെ ഏറ്റവും തിരക്കുള്ള ഇടറോഡുകളിലൊന്ന്. ഏകദേശം രണ്ട് വർഷം കൊണ്ട് നമ്മുടെ ഈ പ്രദേശവാസികൾ ഈ കടകൾ കമ്പോളങ്ങളൊക്കെ നടത്തുന്ന ഈ സ്ഥലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അരാജകത്വമായ ഒരു കേസാണ്. ഇത്രയും കാലം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. ഈ അടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി അടൂർ പ്രകാശിനെ കാണുകയും ഞാൻ ഈ വിവരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഇതിനൊരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും സ്കൂള് ഇപ്പം ഈ അടുത്ത കാലത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളൊന്നും ഇല്ല. പക്ഷേ കോവിഡ് കഴിഞ്ഞ് ഇപ്പം സ്കൂളും കൂടെ തുറന്ന് വലിയ തിരക്കുള്ള ഒരു റോഡാണ്. പിന്നെ വളരെ അധികം മോശമായ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇത് പറയാതെ തന്നെ അറിയാം. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തണം. കാൽനട യാത്രക്കാരും വാഹനയാത്രികരുമെല്ലാം ഇന്ന് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിരവധി ഇരുചക്ര വാഹന യാത്രികരാണ് ദിവസവും റോഡിലെ വലിയ കുഴികളിൽ അപകടത്തിൽപ്പെടുന്നത്. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡ് നന്നാക്കാൻ വേണ്ട നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പരാതി പറയുകയാണ് നാട്ടുകാർ. വളരെയധികം തിരക്കുള്ള ഒരു റോഡാണ്. രണ്ട് സ്കൂളുകളാണ് ഈ റോഡിന്റെ മുന്നിലുള്ളത്. ഒന്ന് അപ്പുറത്തെ സൈഡ് ടൗൺ യു പി എസ്, ഇത് ഡയറ്റ് സ്കൂള്. രണ്ട് സ്കൂളും പണ്ട് മുതലേ ഉള്ളതാണ്. എം പി ഓഫീസ് ഇതിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. തൊട്ടുപുറത്ത് മുനിസിപ്പാലിറ്റി ഉണ്ട്. ഈ റോഡാണ് ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നത്. കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പല യാത്രക്കാർ ഇതിൻ്റെ മുന്നിൽ വന്ന് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാർ അത്രയും ശോചനീയമാണ് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ്. അടിയന്തരമായി നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ആറ്റിങ്ങൽ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. വർഷങ്ങളായി ഈ പറയുന്ന ബി ടി എസ് റോഡിലെ ടാറിളകി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് ടൂ വീലർ യാത്രക്കാർക്ക് അത് മനസ്സിലാകാതെ ഗുരുതരമായ പരുക്കുകൾ പറ്റി. കഴിഞ്ഞ ആഴ്ച തന്നെ 6 പേരോളം ആശുപത്രിയിലാണ്. ഇവിടെ ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ കൂടുതലും കൊണ്ടുവരുന്നത് അമ്മമാരാണ്, സ്കൂട്ടറിലല്ല. അപ്പോൾ അങ്ങനെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന 3 സ്ത്രീകൾ സഹിതം ഈ പറഞ്ഞ വലിയ കുഴികളിൽ വീണ് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞങ്ങൾ ഇവിടെ നഗരസഭയ്ക്കും എം എൽ എക്കും വർഷങ്ങളായി പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാളെ ഇതുവരെ യാതൊരു അടിയന്തര നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ല. ഇത്രയും പ്രാധാന്യമുള്ള ഒരു റോഡായിട്ടും ഈ പറയുന്ന നഗരസഭയോ എം എൽ എയോ അധികാര സ്ഥാനങ്ങളിൽ പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ടും അവർ കേട്ട ഭാഗം നടിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് ഈ റോഡ് ടാർ ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. അല്ലാത്ത പക്ഷം സമരത്തിലേക്ക് നമ്മൾ നീങ്ങും. HP News, ആറ്റിങ്ങൽ.